you know, it's a survival story, and we overcame it, so very happy to be with you guys, and hopefully you enjoyed it. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പേഴ്സണലി ഞാൻ ഇതിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അപ്പൊ എനിക്കത് കൂടുതൽ വളരെ സന്തോഷം തരുന്നുണ്ട്. വലിയ സിനിമയുടെ ഒരു ഭാഗമായാലും വളരെ സന്തോഷം. ഒരുപാട് നല്ല മൊമെന്റ്സുകളുണ്ട്. നമുക്ക് നജീബിന്റെ ക്യാരക്ടർ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതിൽ ചില മൊമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ചെരിഷ് ചെയ്യുന്ന മൊമെന്റ്സ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളതിലൂടെ എന്താ പറയുക, ആടുജീവിതം പുസ്തകത്തിൽ വായിച്ച് കടന്നുപോയ അതേപോലെ നമുക്ക് അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഇമോഷനിലാണ്, കുറേ ഇമോഷണൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് കൃത്യമായിട്ട് നമുക്ക് കൺവേ ആവുന്നില്ല. നമ്മൾ ഒരു ഇത്രയും നേരം മരുഭൂമിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അതിലാണ് യാത്ര ചെയ്യുന്നത്. ഈ ഉദ്ദേശം ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു മൂവിയാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ട് കാണാൻ തീർച്ചയായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണോ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നത്. അത്രയും അതൊരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെ സ്ക്രീനിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാവരും പറയുന്ന പോലെ ഇതുണ്ടല്ലോ, പക്ഷെ അതൊന്നും ഇല്ലാതെ അതിനൊക്കെ മറികടന്ന് നമുക്ക് ആ ഫീല് തരുന്നുണ്ട്. നമുക്ക് പുസ്തകം വായിച്ചാൽ അതുപോലെ തന്നെ എല്ലാ സിറ്റുവേഷനിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ട്, ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയാനുള്ള എല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ജനങ്ങൾക്ക് അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കിട്ടാനുള്ള ഏറ്റവും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ബേസിക്കലി അത് തന്നെ റോബൻ പറഞ്ഞത് തന്നെ, ഇറ്റ്സ് ഡെഡിക്കേഷൻ ഓഫ് സാർ, കമ്മിറ്റ്മെന്റ് ആൻഡ് എല്ലാവരുടെ എഫേർട്ട് ഫൈനലി പെയ്ഡ് ഓഫ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആൻഡ് ഐ തിങ്ക് വി ക്യാൻ സീ ദാറ്റ് ഹിയർ. അടിപൊളി സിനിമയായിരുന്നു. ചിലൊരു സർവൈവൽ സ്റ്റോറി ആയിരുന്നത് തന്നെ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പൃഥ്വിരാജിനെ ട്രാൻസ്ഫോർമേഷൻ രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഒരു സീനുണ്ട് അതിൽ പൃഥ്വിരാജിൻ്റെ ബോഡി കാണിക്കുന്ന സീനും ഞാൻ കരഞ്ഞുപോയി. പിന്നെ ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്, ഇത്രയും കഷ്ടപ്പെട്ട് ആ ക്യാരക്ടറിന് വേണ്ടി ഇത്രയും അഭിനയിച്ചതിന് ഭയങ്കരമായിട്ട് ഒരു പെട്ടെന്ന് കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണേണ്ട ഒരു അഭിനന്ദിക്കായിരുന്നു എന്ന് തോന്നി. ഭയങ്കരമായിട്ട് കുറേ സ്ഥലത്ത് കരഞ്ഞുപോയി. മൂവി ഭയങ്കര രസമുണ്ടായിരുന്നു. എൻ്റെ മോഹനായിട്ട് മനസ്സിലായില്ലേ, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇതിൽ കൂടുതലൊന്നും ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും തരാനില്ല എന്ന് തോന്നുന്നു. പ്ലസ് സാറ് ഭയങ്കര നമ്മൾ കരയാൻ പറഞ്ഞാൽ ഹൃദയത്ത് തട്ടിനല്ല അതിൻ്റെ അർത്ഥം തട്ടി. എന്താ പറയണ്ട അറിയില്ല, നല്ലതാ പടം. അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം ഇതിൻ്റെ ഓരോ സെക്ഷൻ വൈസ് നോക്കിയാലും നജീബിൻ്റെ കഥ, ആ കഥയെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ബെന്യാമിൻ സാറ്, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ബ്ലെസി സാറ്, പിന്നെ ഇതിലെ മ്യൂസിക് കൊടുത്ത റഹ്മാൻ സാറ്, സിനിമറ്റോഗ്രഫി, ആ ഒരു പാട്ട് സീൻ മാത്രം മതിയല്ലോ വെള്ളത്തിൽ കൂടെയല്ല. അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ, നമ്മൾ പറയില്ല. ഇനി നിങ്ങൾ ഓരോരുത്തരും കണ്ട് അനുഭവിച്ച് അറിയേണ്ട ഒരു വിസ്മയമാണ് ഈ ആടുജീവിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നജീബിൻ്റെ ദ റിയൽ സ്റ്റോറിയാണ് ഈ സ്റ്റോറി. നമ്മളെ ഇത്രയധികം ഇമോഷണലായിട്ട് എന്നാൽ വളരെ ഗംഭീരമായി നല്ല നല്ല എലമെൻസോടുകൂടി, നല്ല നല്ല പാട്ടുകളോടുകൂടി, സീൻസോടുകൂടിയൊക്കെ നമ്മുടെ മുന്നിൽ എത്തിച്ചതിന് ദ എൻ്റയർ ടീം അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. അതുകൊണ്ട് ബ്ലെസ് സാറിനും ബെന്യാമിൻ സാറിനും അതിലുപരി രാജു, നമ്മുടെ എല്ലാം പൃഥ്വിരാജ് എടുത്ത എഫേർട്ട്, ഒരു അഭിനേതാവ് ഇത്രയൊക്കെ എഫേർട്ട് എടുക്കുക എന്നുള്ളത് നമ്മൾ അതിശയിച്ചു പോകും അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോൾ. എസ്പെഷ്യലി നമ്മുടെ ഹീറോ രാജുവിനും ബ്ലെസി സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാം. ആടുജീവിതം മലയാളത്തിലൊരു ഓസ്കാർ, അതിൻ്റെ മുകളിലോട്ട് പറയാൻ വാക്കുകളൊന്നുമില്ല. അസാധ്യ പെർഫോമൻസ്, മേക്കിംഗ്, മേക്ക് ഓവർ, ഇതുപോലൊന്നും ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലൊരു നടനും ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടെന്ന്. എവറി സീൻ റഹ്മാൻ്റെ ബീജിയംസ് ഒക്കെ പല സീനുകൾ നമ്മൾ ഭയങ്കര ഇമോഷണൽ കണ്ടിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എക്സ്പെഷ്യലി എക്സ്പീരിയൻസിനെക്കാട്ടിലും ഞാൻ പറയണത് എന്താ പറയുക, എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, അതുകൊണ്ട് മിസ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ വന്ന് വാഴേണ്ട പടമാണെന്നുള്ളത് ഒരു ഡൗട്ടും ഇല്ല. രാജുവേട്ടൻ അടിപൊളിയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഫീലുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം എയറിറങ്ങുന്നതിൻ്റെ പെരിയോരെയൊക്കെ നല്ല ഫീലുണ്ട്. അടിപൊളി സൂപ്പർ മൂവി. ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലപോലെ ഇമോഷണലി കണക്ട് ആയ ഒരു ഫിലിമാണ്. നോവല് വായിച്ചപ്പോൾ പോലും നമ്മൾ കാത്തിരുന്നതാണ് ഈ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ നോവല് വായിച്ച് തീർന്ന സമയത്താണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഇപ്പോൾ ഇത്രയും കാലമായി. അപ്പോൾ അത്രയും കാലമായിട്ട് കാത്തിരുന്ന് കണ്ടതിൻ്റെ ഒരു ഫലം എന്തായാലും കാണാൻ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പൃഥ്വിരാജ് ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലെസ്സിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. മിനിമം അല്ല, ഇത് പുള്ളി അങ്ങേയറ്റം ലെവലിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ റഹ്മാന്റെ സ്കോറിങ്ങും
പിന്നെ നമ്മൾ ഇമോഷണലി ആ ക്യാരക്ടറായിട്ട് ഇമോഷണലി കണക്ട് ആവാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരിക്കലും നമ്മൾ പൃഥ്വിരാജിനെ കാണില്ല, നമ്മൾ ആ നജീബ് നമ്മുടെ ക്യാരക്ടറെ മാത്രമേ കാണുള്ളൂ. പുള്ളിയും പുള്ളിയുടെ ഫാമിലി ആ ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ് ഫിലിമുള്ളത്, അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷെ അതെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളതാണ് കാര്യം, നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ബെഞ്ച് മാർക്കിനുള്ള ഫിലിമിൽ രീതിയിൽ ഗ്ലോബലി ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. നല്ലപോലെ ഇഷ്ടപ്പെട്ടു പടം, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ ന്യൂലെന്ന് വെച്ചിട്ടുണ്ടായില്ലെങ്കിലും പക്ഷെ ആൾക്കാരുടെ പറഞ്ഞ് ഇത് വെച്ച് ഭയങ്കര ഹൈപ്ഡ് ആയിരുന്നു പടം കാണാൻ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇമോഷണലി കണക്റ്റ് ആക്കും എന്നൊരു ഇതുണ്ടായി. അത് ആ ഒരു പ്രതീക്ഷയൊന്നും തെറ്റിക്കാതെ നമ്മളെ വളരെയധികം പിടിച്ചെടുത്തിയ ഒരു സിനിമയായിരുന്നു ആടുജീവിതം. ആദ്യ അവസാനം നമ്മളെ ഒരു ഇമോഷണലി നമ്മളെ കണക്റ്റ് ആക്കിയ ഒരു ഫിലിം തന്നെയാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയം തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ആ ഒരു ഭയങ്കര കൺവിൻസിങ് പെർഫോമൻസ് തന്നെയായിരുന്നു നമ്മളെ അത്രത്തോളം പിടിച്ചെടുത്ത സിനിമയിൽ. പിന്നെ ഏറുമൻ്റെ ബീജിയും സ്കോർസും അതെല്ലാം ഭയങ്കരമായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു പഴയ കാലഘട്ടവും കാണിക്കാനും ആ ഒരു കാലഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് അനുഭവിച്ച ആ ഒരു കാര്യങ്ങളും എല്ലാം കൺവിൻസിങ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലെസ്സിയുടെ ഡയറക്ഷൻ സിനിമാറ്റോഗ്രഫിയാണ് പിന്നെയും എടുത്തു പറയേണ്ടത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അത് സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഈ പ്രത്യേകിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടത് ആ സിനിമയിൽ ആ ഒരു ഷോട്ടൊക്കെ തന്നെ ഉണ്ട്, ഒരു ഷട്ടർ കൂരിയിട്ടുള്ള. അപ്പോൾ അതിനകത്ത് നമുക്ക് പുള്ളി എടുത്ത എഫേർട്ട് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു എഫേർട്ട് എടുത്തതിനുള്ള ഒരു ഫലം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്തായാലും ഭയങ്കര ഗംഭീര വിജയമുള്ള സിനിമ തന്നെയാണ്, എല്ലാവരും പോയി കാണുന്നത്. പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറമാണ് പൃഥ്വിരാജിൻ്റെയൊക്കെ പെർഫോമൻസ് ബേസ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോയി പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ട്, മേക്ക് ഓവറും കണ്ണ് നിറഞ്ഞു. അതുപോലെ ഇതൊരു പടം നിങ്ങൾ മേക്ക് പെർഫോം ഇത് ചെയ്ത് കൊണ്ടുവരണം, എല്ലാ ഫെസ്റ്റിവലിലും വിട്ട് ഗവൺമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുകൊടുക്കും. ഇത് മസ്റ്റ് ഓസ്കാർ ലഭിക്കേണ്ട ഒരു പടം തന്നെയാണ് കേട്ടോ. സൂപ്പർ പടം, അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പർ പടം. നല്ല പടമായി പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫർമേഷൻ ഒക്കെ അടിപൊളിയാണ്, കണ്ടിരിക്കേണ്ട പടം തന്നെ. ഇത്ര നന്നായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി എടുത്തിട്ട് ഇറങ്ങിപ്പോവും, അത്രയും സൂപ്പർ പടമാണ്. എല്ലാവരും പോയി കാണുക കേട്ടോ. പടം നൈസ് പടമാണ്, അതായത് തിയേറ്ററിൽ മിസ്സാക്കാണ്ടിരുന്ന് കാണുന്ന പടം. പക്ഷേ എല്ലാവർക്കും ഈ കഥയുടെ ആ ഒരു സ്ലോ പേസിൽ പോണ കഥയാണ്, അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് വരുന്നപ്പോൾ നമുക്ക് പല ചോദ്യങ്ങളും നിർത്തും. പിന്നെ എന്തായാലും ഞാൻ പടത്തിൽ മെയിനായിട്ട് വന്ന പെരിയോന എന്ന് പറഞ്ഞാൽ എ ആർ മോനെ പാട്ട് കേൾക്കാൻ വേണ്ടിയ അതിൻ്റെ എഫക്റ്റ് കൃത്യമായിട്ട് കിട്ടിയ. പക്ഷേ ലാസ്റ്റ് സബ് ടൈറ്റിൽ എഴുതി കടന്നതിൻ്റെ ഇടയ്ക്കാണ് ആ പാട്ട് വന്നത്. എന്തായാലും ഞെരിപ്പൻ അത് തിയേറ്റർ വാച്ചുമായിട്ട് തോന്നുന്നു. ഒരു സംവിധായകൻ്റെ 16 വർഷത്തെ കഠിനാധ്വാനം, അതാണ് ഈ സിനിമ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ബെസ്റ്റ് മലയാളം മൂവി, അങ്ങനെയാണ് പറയുന്നത്. സൂപ്പർ മൂവിയാണ്, ഒന്നും പറയാനില്ല. രാജേട്ടൻ കലക്ക് അടിപൊളി, പിന്നെ ബ്ലെസ്സി സാറാണെങ്കിൽ വെരി ഗുഡ് ഫിലിം മേക്കർ എന്ന് തന്നെ പറയാം. കാരണം ഇതുവരെ സാറിൻ്റെ എല്ലാ മൂവീസ് അടിപൊളിയാണ്, പക്ഷെ ഇത് ഓസ്കാർ ലെവലിൽ പോകാൻ പറ്റിയ അടിപൊളി മൂവി, ഒന്നും പറയാനില്ല. പിന്നെ എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൃഥ്വിരാജും അതിൻ്റെ കൂടെ ആക്ട് ചെയ്ത എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് മലയാളത്തിനെ അഭിമാനിക്കാം, അത്ര നല്ല സൂപ്പർ. അടിപൊളി അടിപൊളി. പിന്നെ ശരിക്കും നമുക്കിത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് ചില മൂമെന്റ്സിലൊക്കെ നമുക്ക് നജീംഖാനെ ഒന്ന് ഡയറക്റ്റ് കണ്ടാക്കൊള്ളാന്നുള്ള പോലെ തോന്നിപ്പോയി. കാരണം അത്രയും, കാരണം ഇത് റിയൽ സ്റ്റോറിയാണല്ലോ, റിയൽ സ്റ്റോറി ആയതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേക ഫീൽ തന്നെ ഉണ്ടായിരുന്നു. സൂപ്പർ സൂപ്പർ മൂവി, ഒന്നും പറയല്ല. ആ പിന്നെ തീർച്ചയായും തീർച്ചയായും, നമ്മളറിയാതെ തന്നെ നമ്മളെന്താ പറയുക, കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരിക. നമ്മൾ ചില മൂമെന്റ്സിലൊക്കെ നമ്മൾ ശരിക്കും നമ്മളായിട്ട് തന്നെ അങ്ങനത്തെ ഒരു ഫീല് ശരിക്കും വന്നായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടി. സിനിമ കണ്ടതിൽ വളരെ സന്തോഷം, സംതൃപ്തി. എല്ലാവരുടെയും എഫേർട്ട് നല്ല രീതിയിൽ അതിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ പൃഥ്വിരാജ് ആണെങ്കിലും അദ്ദേഹം ഒരു നടൻ എന്നുള്ള നിലയിൽ 100% ഈ ക്യാരക്ടറിനോട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ലോക സിനിമാ നിലവാരത്തിലേക്ക് ഉയരാനായിട്ട് ഈ സിനിമയ്ക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നുള്ളത് തോന്നുന്നു. എല്ലാ ക്യാരക്ടറും, എല്ലാ ക്യാരക്ടേഴ്സും അതിന് 100% കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർ ബസീസർ അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, അത് അറിയാനുണ്ട്. വളരെ നല്ല സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഒരു ഗ്രാഫിക്സ് ആണെങ്കിലും വി എഫ് എക്സ് ആണെങ്കിലും വളരെ നൈസ്. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടർ പോകുന്ന കുറെ കുറെ ഡാമേജസ് സ്കിന്നിലോട്ട് ഉണ്ടാവുന്നതും എന്താ പറയുന്നത് ആ എൻവയൺമെന്റ് കാരണം ഉണ്ടാവുന്ന അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ എല്ലാം നല്ല മേക്കപ്പ് ആണെങ്കിൽ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് എല്ലാ ക്യാരക്ടേഴ്സും ജീവൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ട് നമുക്ക് ശരിക്കും ഇമോഷണലി കണക്ട് ആവാൻ പറ്റും. പക്ഷെ കൂട്ടത്തിൽ ബാക്കി ക്യാരക്ടേഴ്സിന്റെ ആക്ടിങ്ങും ഞാൻ പറയാം, അതിലെ വില്ലനായിട്ട് നിൽക്കുന്ന ആളുടെ പുള്ളിക്കാരൻ്റെ ഒക്കെ ഒരു അങ്ങേരോട് തോന്നുന്ന
നമുക്ക് ഒരു വെറുപ്പുണ്ടല്ലോ. അതും ശരിക്കും ഒരു ആസ് ആൻ ആക്ടർ അതും നല്ലൊരു കാര്യമാണ്. അതാണല്ലോ അവരുടെ റോൾ. നമുക്ക് അവരോടും ഈ ഇമോഷണലി നമുക്ക് കണക്ട് ആവുകയും ചെയ്യണം, നമുക്ക് എതിർക്കാനുള്ള ഒരു മൈൻഡ് വേണം. അതുപോലെ തന്നെ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഒട്ടും ലാഗ് പോലെ തോന്നാവാം. ഓരോ മിനിറ്റ് സെക്കൻഡ് ജിജ്ഞാസ ഉണ്ടാക്കുന്ന എനിക്കെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടത്, ഫസ്റ്റ് ആയിട്ടും ഇത് ബോഡിയിലല്ല, ഇത് നമ്മൾ പലതരം ഡെഡിക്കേഷൻ കണ്ടിരുന്നു. പണ്ടം കൂടുതൽ ജിമ്മടി ഡെഡിക്കേഷൻ എന്ന് പോലെ ഇതാണ്. സോ ഉണ്ടായിരുന്നു പൃഥ്വിരാജ് ഇവർക്കിലൂടെയായി, അതാണ് ഡെഡിക്കേഷൻ. അല്ല ജിമ്മടിക്കുന്ന ഡെഡിക്കേഷൻ അല്ല പറയണ. ഈ കട്ട ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന ലെവലിലേക്ക് പോയി. മോഹൻലാൽ അതിൽ മുമ്പുള്ള ഒരു പട്ടികയിൽ നിന്ന് ഇപ്പം പൃഥ്വിരാജ് മുൻനിരയിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് തന്നെ പറയും. അപ്പോഴേക്കും നല്ല ഓസ്കർ അഭിനയം, ഓസ്കർ ഡെഡിക്കേഷൻ, പുള്ളിയുടെ ഡെഡിക്കേഷൻ എടുത്തു പറയേണ്ടത് പറഞ്ഞു. ഇത് ഇന്നേ വരെ ഇതൊരു ചരിത്ര നേട്ടമാണ്, മലയാള സിനിമയ്ക്ക് ഒരു ചരിത്ര നേട്ടമാണ്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഇനി വരാനും ഇല്ല, ഇനി ഇനി വര ഇതിനു മുമ്പ് ഉണ്ടായിട്ടും ഇല്ല. അത്രയ്ക്ക് ഡെഡിക്കേഷൻ, സെക്കൻഡ് ഹാഫ് കാണുമ്പോഴേ ആ ഡെഡിക്കേഷൻ്റെ ഒരു പണം നമുക്ക് തോന്നുന്നു. അപ്പോഴേ അടിപൊളിയായിരുന്നു. ഓസ്കാർ കിട്ടേണ്ട അത്രയും ഉണ്ട്, നല്ല സൂപ്പർ പറഞ്ഞു. നമ്മളാ എന്നതാ പുസ്തകം വായിച്ചപ്പം അതിനകത്ത് കിട്ടിയ അതേ ഇത് തന്നെ ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓസ്കാറിന്റെ ലെവൽ വരെ പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല അഭിനയം, നല്ല നല്ല ബ്രില്യൻ്റ് മൂവി. തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണുമ്പോൾ മസ്റ്റ് വാച്ച് ആണ്. സൂപ്പർ മൂവി, സൂപ്പർ ടെറിഫിക്, വേൾഡ് ക്ലാസ് പടമാണ്. സൂപ്പർ പടം, സൂപ്പർ പടം, സൂപ്പർ പടം, അടിപൊളി അടിപൊളി. ഭയങ്കര ഇമോഷൻ, ഭയങ്കര ഇമോഷൻ.